നമസ്കാരം. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡിങ് സാധനത്തെക്കുറിച്ച് ഒരു വലിയ വിമർശനം ഉന്നയിക്കാനുണ്ട്. അതായത് മുമ്പ് ചടയമംഗലത്ത് ഒരു വിവാദമുണ്ടായപ്പോൾ വയോധികനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ അദ്ദേഹത്തിന് അനുകൂലമായി ഒരു വലിയ ട്രെൻഡിങ് ഉണ്ടാക്കുകയും ആ പ്രൊബേഷനസിയെ താൽക്കാലികമായി കൂടുതൽ പരിശീലനത്തിന് വേണ്ടി ജനങ്ങളോട് എങ്ങനെ ഇടപെടണമെന്ന് അറിയാൻ വേണ്ടി കടുത്ത പരിശീലനത്തിനായി തൊടുപുഴയിലേക്ക് വിടുന്ന സംഭവമൊക്കെ ഉണ്ടായി. ചടയമംഗലത്ത് നിന്ന് അത് രാമപുരത്തെത്തുമ്പോൾ കഴിഞ്ഞ ദിവസം വിപിൻ ആന്റണി എന്ന യുവ അഭിഭാഷകൻ തെരുവിൽ കാണിച്ചൊരു കോലാഹലമുണ്ട്. അതും ഉത്തരവാദിത്തപരമായി ജോലി നിർവഹിക്കാനെത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥയോടും പ്രത്യേകിച്ച് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോടും വളരെ അപമാനകരമായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പോരാത്തതിന് ലൈവ് ഇടുകയാണ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ അതാണല്ലോ സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇടുക, തോന്നിവാസം കാണിക്കുക, ഹീറോയിസം, അതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ട്രെൻഡിങ് സാധനം. എന്ത് പോക്കർത്തരം കാണിക്കാനും ഇത്തരത്തിൽ ലൈവ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് അവർക്കൊരു വലിയ ഹീറോ പരിവേഷം നൽകുമെന്നൊരു തോന്നൽ ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തിനുണ്ട് എന്ന് തർക്കമില്ലാതെ പറയേണ്ടിയിരിക്കുന്നു. ഇത് തന്നെയാണ് ചടയമംഗലത്തുണ്ടായത്. ചടയമംഗലത്ത് സംഭവിച്ചത് റെക്കോർഡ്സ് ചോദിച്ച പോലീസുകാരനോട് അയാൾ റെക്കോർഡ്സ് കൊടുക്കാതെ തൊഴിലാളിയാണ് ഞാൻ, കൂലിപ്പണിക്കാരനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് കഴിവുകൾ പറയുമ്പോൾ പോലും നിങ്ങളെ വണ്ടിയിൽ റെക്കോർഡ്സ് ഒന്നും ഇല്ല, ഹെൽമറ്റ് ഇല്ല, ഒന്നുമില്ല, വണ്ടി കയറാൻ പറയുമ്പോൾ ബലപ്രയോഗം നടത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുകയാകുന്നു. ആ പോലീസുകാരൻ എന്തോ ഒരു മാനസികാവസ്ഥയിൽ അയാളെ കയ്യേറ്റം ചെയ്തു. ആ കയ്യേറ്റം ചെയ്തത് തെറ്റ് തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പ്രായം നോക്കേണ്ടിയിരുന്നു. പക്ഷേ ഇന്നലെ രാമപുരം പോലീസ് സ്റ്റേഷന് സമീപം കാണിച്ച ഈ തോന്നിയവാസത്തെ പോലീസ് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഇപ്പോൾ കാണിച്ചതാണ് ജനങ്ങളുടെ മുന്നിൽ പട്ടി ഷോ. എന്തൊരു തോന്നിയവാസമാണ് കാണിച്ചു കൂട്ടി. ഞാൻ അഭിഭാഷകനാണ്, വക്കാലത്ത് ഏറ്റെടുത്തു. എന്തൊക്കെ ആ സ്ത്രീയുടെ തന്തയ്ക്ക് വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗാന്ധിയൻ പോലീസ് ഇതാണോ? ഒന്നും നോക്കേണ്ടിയിരുന്നില്ല, കരണക്കുറ്റി അടിച്ച് തിരിക്കണമായിരുന്നു. അതാണ് ചെയ്യേണ്ടിയിരുന്നത് അഭിഭാഷകനായാൽ. ഈ നാട്ടിൽ നിയമവ്യവസ്ഥകൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ സമാധാനപരമായ ജീവിതം സൊസൈറ്റിയിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതുപോലുള്ള ചെലവന്മാർക്ക് കരണക്കുറ്റിക്ക് അടി കൊടുക്കേണ്ടി വരും. ഒരു തർക്കവും ഇല്ല അക്കാര്യത്തിൽ. അതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് പണിയെടുക്കുന്ന ഒരു അവസ്ഥ കണ്ടാൽ വളരെ ദയനീയമാണ്. അവർക്കുമുണ്ട് കുടുംബവും എല്ലാം. പക്ഷെ ഇതെല്ലാം ഉപേക്ഷിച്ച് അവർക്ക് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി ഡ്യൂട്ടിയല്ല, ഡബിൾ ഡ്യൂട്ടിക്ക് അപ്പുറമാണ് പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത്. ഈ കോവിഡ് കാലം കൂടി ആയപ്പോഴത്തേക്കും പലരും കോവിഡ് ബാധിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടി കൂടി അധിക ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ പോലീസുകാർക്കിടയിലുണ്ട്. അവരെയാണ് ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾ കാണിക്കുന്നത്. ഇതിൽ കുറേ പേരെങ്കിലും ഹീറോ പരിവേഷം കാണും, അതിൽ ഇല്ലാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. അതല്ലേ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അവിടെ നിൽക്കുന്ന ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ പറയുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഇത് കാണിക്കരുത് എന്നുള്ളതൊക്കെ. അതൊക്കെ ചിലർക്കെങ്കിലും ഈ നാട്ടിൽ മര്യാദയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പോലീസുകാർ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അനാവശ്യ ഇടപെടലോ അല്ലെങ്കിൽ നിയമാനുസൃതമല്ലാതെയുള്ള ഇടപെടലുകൾ നടത്തിയാൽ അതിനെ വിമർശിക്കേണ്ടതുണ്ട്, അതിനെ നഖശിഖാന്തം എതിർക്കേണ്ടതുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരെ ജോലി ചെയ്യാനുള്ള ആത്മവിശ്വാസം കെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിരന്തരം ഉണ്ടാകുകയാണ്. അത് ചടയമംഗലത്താണെങ്കിൽ കൂടിയും അതിപ്പോൾ രാമപുരത്തെത്തുമ്പോഴാണെങ്കിലും ശരി, ഇത് ചിലയിടങ്ങളിൽ ഇപ്പോൾ അടിക്കടി ഈ സംഭവം ആവർത്തിക്കപ്പെടുകയാണ്. പോലീസുകാർക്കെതിരെ കയ്യേറ്റമുണ്ടാകുന്ന സംഭവങ്ങളുണ്ട്, എസ് ഐ എ വരെ മർദ്ദിക്കുന്നുണ്ട്. ചിലർക്കത് ഹീറോ പരിവേഷമാണോ? എസ് ഐ എ എടുത്തിട്ട് അടിച്ചു എന്നൊക്കെ പറയുന്നത് വലിയ ഹീറോ പരിവേഷമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കാലഘട്ടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പറയും പോലെ ഗൾഫിലൊക്കെ കാണണം, അങ്ങനെയാണ് ഇവിടുത്തെ പോലീസുകാർ ഇടപെടേണ്ടിയിരിക്കുന്നത്, അടുത്തേക്ക് വന്ന് വളരെ സാർ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം, ഈ പറയുന്ന മലയാളികൾ ഗൾഫിൽ ചെന്നാൽ അവിടുത്തെ നിയമങ്ങളെല്ലാം അച്ചട്ടായിട്ട് പാലിക്കുന്നവരാണ്. അവർ നേരെ കേരളത്തിലേക്ക് വന്നാൽ ഈ സംവിധാനമൊക്കെ അങ്ങ് മാറുകയാണ്. ഇവിടെ കുത്തഴിഞ്ഞൊരു ജീവിതം. അതായത് നിയമവ്യവസ്ഥ കർശനമായിട്ടുള്ളിടത്ത് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യാറില്ല, പക്ഷേ നേരെ തിരിച്ച് ഇവിടെ വന്നിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നതിനെ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? ഇപ്പോൾ ഈ പറയുന്ന വിപിൻ ആന്റണി വിദേശത്തുള്ളവരൊന്നുമല്ല, പക്ഷേ ഈ വിദേശത്തിരിക്കുന്നവരാണ് ഇതിനെക്കുറിച്ച് ഭയങ്കര ഘോരം ഘോരം ഡയലോഗുകൾ പറയുന്നത്. അവരോട് കേൾക്കാൻ തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ വിദേശത്തുള്ള പോലീസ് സംവിധാനങ്ങൾക്കെതിരെ നിങ്ങൾ ആരെങ്കിലും ഒരു ലൈവ് ഇട്ട് ഒരു പ്രതികരണം നടത്തിയ ചരിത്രം കണ്ടിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് എന്തിനും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ തോളി കയറിയിരുന്ന് നിരങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അവരെ തന്തയ്ക്ക് വിളിക്കുന്ന തരത്തിലാണ് ഈ തരത്തിലുള്ള ചെലവന്മാരുടെ മറുപടികൾ വരുന്നത്. എന്ത് പറഞ്ഞാലും മനുഷ്യാവകാശത്തിൻ്റെ പേര് പറയാണ്. ഈ പറയുന്ന മനുഷ്യാവകാശം ആ ഉദ്യോഗസ്ഥനുമുണ്ട്. അയാളും ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ തന്നെ കുടുംബവും
അല്ലെങ്കിൽ ചോരയും നീരുമുള്ള ഒരു മനുഷ്യനാണ്. അവർ ഈ പോലീസ് സേനയുടെ ഭാഗമായി ഈ നാടിനെ ഒരു സംരക്ഷണം ഒരുക്കേണ്ട ചുമതല ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചിലവന്മാരുടെ കൈയിരിപ്പ് കണ്ടാൽ അവർ തല്ലിപ്പോവും, അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ വിപിൻ ആന്റണിക്ക് ഒരെണ്ണം കരണക്കുറ്റിക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ ആ അടി കൊടുത്തിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു നിലവിളി മറ്റൊരു അർത്ഥത്തിലായിരുന്നു. കണ്ടോ പോലീസുകാരൊരുത്തനെ കയ്യേറ്റം ചെയ്യുന്ന രീതി കണ്ടോ എന്നുള്ള. ഈ തരത്തിലൊന്നും സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിയില്ല. ഒന്ന് ആലോചിക്കുക, തീവ്രവാദികൾ മുതൽ അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അല്ലെങ്കിൽ സമൂഹത്തിന് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ടീമുകളുള്ള ഒരു നാടാണ്. അവിടെ പോലീസുകാർ ഗാന്ധിയൻ തത്വശാസ്ത്രം മാത്രം ആചരിച്ച് മുന്നോട്ട് പോയാൽ ഇതിനെ നേരാവണ്ണം നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പോലീസുകാർക്ക് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഏതൊക്കെ സഭകളിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് ഒരു മാർഗനിർദ്ദേശമായി തന്നെ പോലീസ് സേനയിൽ ഒരു പുതിയ ഉത്തരവായിട്ടെങ്കിലും ഇറക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു. അതായത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവനെ ഏത് രീതിയിലായിരുന്നാലും രണ്ട് കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. ഈ തരത്തിലുള്ള പട്ടി ഷോയൊക്കെ റോഡിൽ കിടന്ന് കാണിച്ചിട്ട് ഞാൻ അഭിഭാഷകനാണ്. അഭിഭാഷകൻ എന്താ കൊമ്പുണ്ടോ ഈ നാട്ടിൽ? കുറേയേറെ അഭിഭാഷകർക്ക് ഈ പ്രശ്നമുണ്ട്. ഞാൻ വലിയ അഭിഭാഷകനാണെന്നുള്ള ഹുങ്കുള്ള കുറേയേറെ അഭിഭാഷകരുണ്ട്. ഞാൻ ഇത് സാമാന്യവൽക്കരിച്ച് പറയുന്നതല്ല. എന്നിരുന്നാലും ശരി, ചിലർക്ക് അതേ ഒരു മനോഭാവമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പോലീസുകാരായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ അവർ കോടതിയിൽ വരികയാണെങ്കിൽ അവിടെ വെച്ച് കയ്യേറ്റം ചെയ്യുന്ന സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലോ പഠിച്ചവൻ അല്ലെങ്കിൽ നിയമം പഠിച്ചവൻ ഈ നാട്ടിൽ നിയമങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് അല്ലെങ്കിൽ നടപ്പാകുന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു വെളിവുമില്ലെങ്കിൽ ഇവരെയൊക്കെയാണോ അഭിഭാഷകൻ എന്ന് വിളിക്കേണ്ടതെന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഉന്നയിക്കുകയാണ്. എന്തായാലും ഈ വിപിൻ ആന്റണി എന്ന് പറയുന്ന വ്യക്തിയെ റിമാൻഡ് ചെയ്തതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. റിമാൻഡ് ചെയ്താൽ മാത്രം പോരാ, ഇയാളുടെ സന്നദ്ധത എടുത്ത് കളയണം. ഇയാളെ ഒരു അഭിഭാഷക പണിക്ക് ഇനി കൊള്ളില്ല എന്ന് അയാൾ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. പൊതുസ്ഥിരങ്ങളിൽ മദ്യപിച്ചുകൊണ്ട് ഇത്രത്തോളം വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയെ ഇനിയും വച്ച് പൊറപ്പിക്കണോ എന്ന് അഭിഭാഷക സംഘടനകൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട അഭിഭാഷകനിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത്. ഒരു വനിതാ ഉദ്യോഗസ്ഥയോടാണ് ഇത്തരത്തിൽ ഇയാൾ പെരുമാറിയതെങ്കിൽ ഇയാളുടെ കയ്യിലിരിപ്പ് എന്തായിരിക്കണം? ഇപ്പോൾ ചടയമംഗലത്ത് എസ് ഐയെ കുറ്റം പറഞ്ഞവർ ഇപ്പോൾ എന്തായാലും വിപിൻ ആന്റണിയെ കുറ്റം പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അത് വനിതയായതുകൊണ്ടാണോ ആ സോഫ്റ്റ് കോർണർ എന്നാണ് അറിയാൻ കഴിയാത്തത്. എന്തായാലും ഇത്തരം വിഷയങ്ങൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ പെരുകി വരുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. പോലീസ് സേനയെ സംബന്ധിക്കുന്നിടത്തോളമാണെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു ദുരനുഭവങ്ങളായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. അവർക്ക് നേരാവണ്ണം ഇടപെടാൻ കഴിയുന്നില്ല. കാര്യം ഈ എവിടെ ചെന്ന് എന്ത് വിഷയത്തിൽ ഇടപെട്ടാലും എവിടെയെങ്കിലും ഒരാൾ ഒരു ക്യാമറ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കും. ആ വിഷയത്തിൻ്റെ ന്യായോ അന്യായങ്ങളൊന്നും ഈ ക്യാമറയിൽ പതിയുന്നുണ്ടാകില്ല. ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ ഒരു റെസ്പോൺസ് മാത്രമായിരിക്കും ചിലപ്പോൾ അതിൽ പതിയുന്നത്. ആ റെസ്പോൺസ് എടുത്തിട്ട് ദാ ഈ പോലീസുകാർ ഈ നാട്ടിൽ കൊള്ളരുതായ്മ നടത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് നിലവിളി തുടങ്ങുക. എന്തൊരു ഗതികേടാണ് ഈ നാട്ടിലുണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ആ ഡിജിറ്റൽ കാലഘട്ടത്തിൻ്റെ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്താനാണ് കൂടുതൽ ആളുകളും ശ്രമിക്കുന്നത്. എവിടെയായിരുന്നാലും ശരി, അവിടെ ന്യായ അന്യായങ്ങളെ കൃത്യമായി കണ്ടെത്തി അതിന് വേണം പ്രചോദനം കൊടുക്കേണ്ടത്, അതിന് വേണം അഭിനന്ദിക്കേണ്ടത്. അല്ലാതെ വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ള ഒരു സംവിധാനമല്ല ഇന്നത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇപ്പോൾ പലരും ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ തെറി വിളിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുക, മോശക്കാരായി ചിത്രീകരിക്കുക. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ നവമാധ്യമ സംവിധാനങ്ങളെയെല്ലാം കുറേ ഏറെ പേരെങ്കിലും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്വമേധയാ ഞാൻ വലിയ സംഭവമാണെന്നുള്ള തോന്നലായിരിക്കണം ഇത്തരം പ്രവർത്തനങ്ങൾ കാണിക്കേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൈക്കൊണ്ട രീതിയല്ല പോലീസ് അവലംബിക്കേണ്ടത്. പോലീസുകാർക്ക് കൃത്യമായി നിയമം നടപ്പിലാക്കാൻ വേണ്ട ആത്മവിശ്വാസം കൊടുക്കേണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. താഴേക്കിടയിലുള്ള എല്ലാത്തരം സംവിധാനങ്ങളെയും കൃത്യമായി അവർക്ക് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനവർക്ക് ആത്മവിശ്വാസം കൂടിയേ തീരൂ. ചില മേഖലകളിലെങ്കിലും അവർ നിയന്ത്രണം വിട്ട് പെരുമാറിപ്പോകും. കാര്യം പറഞ്ഞ മനസ്സിലാകാത്തവന്മാർ ഒരുപാട് പേരുള്ള ഒരു നാടാണിത്. എത്ര തവണ പറയേണ്ടി വരും, ഒരു മനുഷ്യന് ക്ഷമയെന്ന് പറയുന്നതിന് ഒരു നെല്ലിപ്പലകയുണ്ട്. അതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായി പൊട്ടിത്തെറിച്ചു പോകും. ആ സന്ദർഭമാണ് ഇങ്ങനെ ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പോലീസ് സംവിധാനങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടാൻ വേണ്ടിയുള്ള ആത്മവിശ്വാസം മേൽത്തട്ടിൽ നിന്ന് ലഭിക്കേണ്ട സാഹചര്യം ഇന്നത്തെ അവസ്ഥയിലുണ്ട്. കാര്യം പലയിടങ്ങളിലും അവർ അപമാനിക്കപ്പെടുകയാണ്, അവർക്ക് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്നില്ല.
ഇത്തരത്തിൽ മൊബൈലിൽ ഒരു വീഡിയോ കാരണം ജോലി തെറിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ള തോന്നൽ പലരുടെയും മനസ്സിലുണ്ട് അതുകൊണ്ട് അവർ കാര്യപ്രാപ്തിയോട് കൂടി പല വിഷയങ്ങളിൽ നിന്നും ഇടപെടുന്നതിനു പകരം സ്കിപ്പ് ആയി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതെന്തെന്ന് വെച്ചാൽ വെറുതെ ഏണി പിടിക്കേണ്ടതുണ്ടോ എന്നുള്ള തോന്നൽ കൊണ്ടാണ് പലയിടത്തും നോക്കൂത്തിയായി നിൽക്കുകയാണ് കാരണം വിഷയത്തിൽ ഇടപെട്ടു പോയാൽ അവസാനം ആടിനെ പട്ടിയാക്കുന്ന സമൂഹമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ഈ ചടയമംഗലത്തുണ്ടായ സംഭവത്തെ ഈ രാമപുരത്തുണ്ടായ സംഭവത്തെ രണ്ട് രീതിയിൽ സോഷ്യൽ മീഡിയ വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ പറയാൻ ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല ഒരു വിഷയത്തെ ഈ നാട്ടിൽ വ്യാഖ്യാനിച്ചു കാണിക്കേണ്ടത് നിങ്ങൾക്ക് താൽപര്യമുള്ള രീതിയിലാകരുത് ഒരു വിഷയത്തെ നിങ്ങൾ വക്രീകരിച്ചെടുക്കേണ്ടത് നിങ്ങൾ ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തി ഈ സമൂഹത്തിനോട് ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി വേണം അയാളെ വിമർശിക്കാൻ അയാളുടെ ഭാഗത്ത് ഒരു തരിമ്പ് ന്യായമുണ്ടെങ്കിൽ ആ തരിമ്പ് ന്യായത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സമൂഹത്തിനും ഒപ്പം പോലീസിലെ മേധാവിമാർക്കും ഉത്തരവാദിത്തമുണ്ട് അല്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും ഒരു ദൃശ്യത്തിന്റെ പേരിൽ ഈ സൊസൈറ്റി അടച്ചധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആ ആരോപണ വിധേയനായ വ്യക്തിക്ക് എന്താണോ പറയാനുള്ളത് അത് കൃത്യമായി കേൾക്കുകയും അതിൽ തരിമ്പെങ്കിലും ന്യായമുണ്ടെങ്കിൽ അവനെ പരിഗണിച്ച് അവനെ കൂടുതൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ പറയുന്ന സംവിധാനങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട